സിനിമ പോലെ തന്നെ, അല്ലെങ്കിൽ സിനിമയേക്കാൾ ഒരു പടി കൂടി കൂടുതൽ ശ്രദ്ധയും പ്രതിഭയും പുലർത്തേണ്ട ഒന്നാണ് പരസ്യ ചിത്രീകരണം. ഒറ്റ നോട്ടത്തിൽ ആരെയും ആകർഷിക്കുന്ന പരസ്യങ്ങൾ ഒരുക്കുന്നതിലാണ് ഒരു പരസ്യ ഫോട്ടോഗ്രാഫറുടെ മികവും. പരസ്യ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ ഫോട്ടോഗ്രാഫർ അനീഷ് ഉപാസനയുടെ വിശേഷങ്ങളാണ് ഇനി ടോക്കീസിൽ. പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാന്നാണ് പോർട്ട്ഫോളിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പുതിയ ആളുകളൊക്കെ ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ അപ്പോൾ അവർ ഫാഷൻ ആണോ ചെയ്യേണ്ടത്, അതോ മോഡലിംഗ് അല്ലെങ്കിൽ മൂവിയിൽ ആക്ട് ചെയ്യാനാണോ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം അവരോട് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അതിനുശേഷം അവരോട് നമ്മൾ ആവശ്യപ്പെടുന്ന ആദ്യം ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാനാണ്. അതിപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല, വേറെ ഏതെങ്കിലും ആരെങ്കിലും എൻ്റെ അടുത്ത് നിന്നാവാം, അല്ലെങ്കിൽ മറ്റുള്ള ഫാഷൻ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ അടുത്ത് നിന്നാവാം, ഇതുപോലെ വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രിയിൽ തെളിയിച്ച ആൾക്കാരോട്, അവരുടെ ഒരു പ്രൊഫൈൽ ഒരു പോർട്ട്ഫോളിയോ ഷൂട്ട് ചെയ്ത് വരികയാണെങ്കിൽ മാത്രമേ നമുക്ക് പ്രൊമോട്ട് ചെയ്യാനും പറ്റുള്ളൂ. പിന്നെ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞതിൻ്റെ മീനിങ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ, ഒരാൾ എത്രത്തോളം ഫ്ലെക്സിബിൾ ആണ് എന്നറിയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുതിയൊരാളെ കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അയാൾക്ക് പിന്നെ അല്ല ബോഡി വളരെ മറ്റേ മൂവ് ചെയ്യിക്കാനൊക്കെ ഈസി ആണോ, ഏതൊക്കെ കോസ്റ്റ്യൂംസ് അയാൾക്ക് മാച്ച് ചെയ്യും, ഇതൊക്കെ അറിയണമെങ്കിൽ അത് വേറൊരു ഡയറക്ടർക്കോ അല്ലെങ്കിൽ ഒരു ആഡ് ഫിലിം മേക്കർക്കോ അല്ലെങ്കിൽ ഒരു മോഡൽ കോർഡിനേറ്ററിക്കോ മനസ്സിലാവണമെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു പോർട്ട്ഫോളിയോ എടുത്തിരിക്കും. മിനിമം ഒരു 4 കോസ്റ്റ്യൂംസിലെങ്കിലും പോർട്ട്ഫോളിയോ ഷൂട്ട് ചെയ്താൽ മാത്രമേ ഒരാൾക്ക് ഒരു ഇൻഡസ്ട്രിയിലേക്ക് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പോർട്ട്ഫോളിയോ ആണ്. അതിന് മേക്കപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ കോസ്റ്റ്യൂം, എല്ലാ കാര്യങ്ങളും, അതിൻ്റെ അക്സസറീസ്, എല്ലാ കാര്യങ്ങളും അതിൽ അത്രയും പ്രാധാന്യം കൊടുക്കണം. എങ്കിൽ മാത്രമേ ഒരു മോഡലിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഞാൻ മാത്രം വിചാരിച്ചാലോ വേറൊരു ഫോട്ടോഗ്രാഫർ വിചാരിച്ചാലും നടക്കില്ല. ഇത്രയും ആൾക്കാർ കറക്റ്റായിട്ട്, അതായത് ഒരാളുടെ രൂപം നോക്കിയിട്ട് അയാൾക്ക് വേണ്ട കോസ്റ്റ്യൂംസും മേക്കപ്പും അയാൾക്ക് വേണ്ട ഫോട്ടോഗ്രാഫി ആംഗിൾസ് എല്ലാം കൂടി സെലക്ട് ചെയ്ത് ആർട്ട് വർക്ക് ഉൾപ്പെടെ എല്ലാം കൂടി സെലക്ട് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഒരാളുടെ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനാണ് നമ്മൾ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. പുതിയ ആൾക്കാർക്ക് ആദ്യം ചെയ്യേണ്ടത് പോർട്ട്ഫോളിയോ ആണ്, അതിനുശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പോൾ പണ്ട് കാലത്തൊക്കെ, ഇപ്പം ഞാൻ ഫോട്ടോഗ്രാഫി പഠിച്ചിരുന്ന സമയത്തൊക്കെ ഫിലിമിലാണ് ഷൂട്ട് ചെയ്തിരുന്നത്. ഇപ്പോൾ അതിനുശേഷം ഡിജിറ്റലായി, ഇപ്പോൾ കംപ്ലീറ്റ്ലി ഡിജിറ്റലാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എക്സ്പോഷറിൻ്റെ കാര്യത്തിലും ISO, അതായത് ഫോട്ടോഗ്രാഫി ടെക്നിക്കൽ സൈഡ്സൊക്കെ കുറേ കൂടിയും ഈസി ആയിട്ടുണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ. പുതിയൊരാൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ, അതായത് എക്യുപ്മെൻറ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ പഠിച്ചെടുക്കാൻ പറ്റും പെട്ടെന്ന്. പക്ഷേ ക്രിയേറ്റീവ് സൈഡ് എന്ന് പറയുന്നത് അത് എക്സ്പീരിയൻസിലൂടെ മാത്രം വരുന്നൊരു കാര്യമാണ്. പിന്നെ ആഡ് ഫിലിമിൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫിയുടെ പ്രാധാന്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 4 ഇയേഴ്സ് മുന്നേ ഒക്കെ ഞാൻ ചെയ്തിരുന്നത് ആഡ് ഫിലിമിൻ്റെ കൂടെ തന്നെ നമ്മൾ ലൈറ്റ്, അവരുടെ ലൈറ്റിൽ, അതായത് യൂണിറ്റ് ലൈറ്റിലാണ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ കുറേ കാലമായിട്ട്, കാരണം ആ യൂണിറ്റ് ലൈറ്റിൽ നമുക്ക് കിട്ടേണ്ട ഒരു എന്താ പറയുക റിസൾട്ട് ഉണ്ടാവില്ല. കാരണം ഈ എടുക്കുന്ന ഫോട്ടോഗ്രാഫ്സ് കംപ്ലീറ്റ് വലിയ ഹോർഡിംഗ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. വലിയ വലിയ കമ്പനീസ്, ഇപ്പോൾ കല്യാൺ സിൽക്സ് പോലുള്ള വലിയ ഇതൊക്കെ യൂസ് ചെയ്യുന്ന വലിയ ഹോർഡിംഗ് ആണ്. അപ്പോൾ അതിനുള്ള റിസൾട്ട് ആ ലൈറ്റിൽ നമുക്ക് കിട്ടില്ല. യൂണിറ്റ് ലൈറ്റിൽ നമുക്ക് ആ സമയത്ത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അത് അതിനുവേണ്ടി ക്രിയേറ്റ് ചെയ്ത ലൈറ്റ് ആയിരിക്കും വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ സ്റ്റിൽ ഫോട്ടോഗ്രാഫി ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ലൈറ്റ്സുകൾ ആ ലൊക്കേഷനിൽ കൊണ്ടുപോയിട്ട് അത് വേറെ സെറ്റ് ചെയ്തിട്ട് ഞാൻ ഷൂട്ട് ചെയ്യാറ്. അങ്ങനെ വരുമ്പോൾ അത് ആ ആഡ് ഫിലിമും എൻ്റെ ഫോട്ടോഗ്രാഫിയും രണ്ടും ഒരുപോലെ തന്നെ ഇരിക്കും. കാരണം ഇത് ചാനലിലോ അല്ലെങ്കിൽ സോറി അത് ഹോർഡിങ്സിൽ വരുമ്പോൾ ഈ പരസ്യമാണ് നമ്മൾ ചാനലിൽ കണ്ടത് എന്ന് ഒരു കസ്റ്റമർക്ക് അത് ഈസി ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നുണ്ട്, മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് പെട്ടെന്ന് ഇതാണ് അവിടെ കണ്ടത്. ആദ്യമൊക്കെ ചെയ്തിരുന്ന അതിൻ്റെ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നത്, കാരണം ആഡ് ഫിലിം ഒരു ഭാഗത്ത് നടക്കും, ഇപ്പോൾ ഒരു ജ്വല്ലറി ആടാണെങ്കിൽ അതിൻ്റെ കോൺസെപ്റ്റ് വൈസ് അവിടെ ഷൂട്ട് നടക്കുന്നുണ്ട്. ഇത് കൂടാതെ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ മോഡലിനെ വെച്ചിട്ട് കുറേ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതും ഇതും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവില്ല, ജ്വല്ലറി ആടായിരിക്കുന്ന മാത്രമല്ല. പക്ഷേ ഇപ്പോൾ ആഡ് ഫിലിംസൊക്കെ ഇറങ്ങുന്നത് പഴയ പോലെ കുറേ കൂടി കോൺസെപ്റ്റിൽ ശ്രദ്ധിക്കുന്നുണ്ട്. മേക്കിങ്ങൾ കുറേ കഴിവുള്ള ആഡ് ഫിലിം മേക്കേഴ്സ് ഡയറക്ടേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് ഇവിടെ. കോൺസെപ്റ്റ് വൈസും ക്രിയേറ്റീവ് ഡയറക്ടേഴ്സ് ഒക്കെ ഒരുപാട് വന്നതുകൊണ്ട് നല്ല ആഡ് ഫിലിം വരുന്നുണ്ട്. അപ്പോൾ ആഡ് ഫിലിം ആണ് ഈ സ്റ്റില്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ ഒക്കെ അതേപോലെയാണ് ഹോർഡിങ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാകുമ്പോൾ അല്ലെങ്കിൽ ഹച്ചിൻ്റെ ഇൻ്റർനാഷണൽ ആഡ്സാണ് കൂടുതൽ അങ്ങനെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ചായിട്ടുള്ള കേരളത്തിൽ വന്നു തുടങ്ങി ഇൻ്റർനാഷണൽ ആഡ്സിൽ ഹച്ചിൻ്റെ പരസ്യമൊക്കെ നോക്കുകയാണെങ്കിൽ വീഡിയോ ആഡ് തന്നെയാണ് സ്റ്റില്ലായിട്ടും വന്നിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ആളുകൾക്ക് അത് ക്യാച്ച് ചെയ്യാൻ പറ്റും. പോർട്ട്ഫോളിയോ ചെയ്യുന്നത് പുതിയൊരാൾക്ക് എന്ന് ഞാൻ തീർത്ത് പറയുന്നില്ല. പുതിയൊരാൾക്ക് വരാൻ മസ്റ്റായിട്ട് അത് വേണം.
മറ്റുള്ളവർ അത് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് അവർ ബോഡി ഷേപ്പ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഭാവനയൊക്കെ വന്ന പോലെയല്ല ഭാവന ഇപ്പോഴുള്ളത്, ഭയങ്കര സ്ലിമാണ്. ശരിക്കും ഒരു ആക്ട്രസ് ആയി അല്ലെങ്കിൽ ഒരു മോഡലായിട്ട് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും അവരെ. അപ്പോൾ അതുകൊണ്ട് അവർ ഇപ്പോൾ റീസെൻ്റായിട്ട് എൻ്റെ അടുത്ത് നല്ല ഭാവന ഷൂട്ട് ചെയ്തിട്ടുണ്ട്, പോർട്ട്ഫോളിയോ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അതിൽ മടി കാണിക്കേണ്ട ആവശ്യമില്ല. എന്തിനാണ് നമ്മൾ പോർട്ട്ഫോളിയോ എടുക്കുന്നത്? അത് അത് നഷ്ടമല്ലേ നമുക്ക്? നമുക്ക് വർക്ക് നമുക്ക് കാണാൻ ഭംഗിയുണ്ടെങ്കിൽ വർക്ക് ചെയ്ത് അങ്ങ് പോയാൽ പോരെ. ആ ചിന്താഗതി തെറ്റാണ്. പോർട്ട്ഫോളിയോ മസ്റ്റ് ആയിട്ട് എടുക്കണം. എടുത്താൽ മാത്രമേ നമ്മൾ ഒരു ഒരു പിന്നെ ഒരു ആഡ് ഫിലിമിൻ്റെ ഡയറക്ടറായാലും അല്ലെങ്കിൽ ക്ലയൻ്റ് ആയാലും അവർക്ക് ഫോട്ടോഗ്രാഫ്സ് കാണുമ്പോൾ ഈ കുട്ടിക്ക് ഇത് ചെയ്യാൻ പറ്റും, ഈ കുട്ടിയുടെ ഷേപ്സ് നല്ലതാണ്, അല്ലെങ്കിൽ കോസ്റ്റ്യൂം ഏത് കോസ്റ്റ്യൂം ഈ കുട്ടിക്ക് മാച്ചും എക്സ്പ്രഷൻസ് നല്ലതാണ് എന്ന് അവർക്ക് അറിയാൻ പറ്റും. അല്ലാതെ നിങ്ങൾ ഇപ്പോൾ ഒരു ക്ലയൻറ്റ് വിളിച്ചിട്ട് അവരെ മുന്നിൽ നിന്നിട്ട് ഇതേപോലെ സ്റ്റൈൽ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല. അതായത് ഇങ്ങനെ ഒന്ന് സ്റ്റൈലിൽ നിൽക്കുക, അല്ലെങ്കിൽ ഇത് അഭിനയിക്കുകയല്ല, ഇത് സ്റ്റൈൽസാണ്. ഈ ഫോട്ടോഷൂട്ടിലും അല്ലെങ്കിൽ സ്റ്റിൽ ഷൂട്ടിലും വരുന്ന സ്റ്റൈൽസ് പ്രോസസ്സാണ്. അപ്പോൾ ഈ കോസ്റ്റ്യൂം മാച്ച് ചെയ്യുക എന്നുള്ള, അതിനാണ് നമ്മൾ പ്രൊഫൈൽ എടുത്ത് വയ്ക്കുക. പ്രൊഫൈൽ പോർട്ട്ഫോളിയോ എന്നൊക്കെ പറയുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പം അങ്ങനെ എടുത്തു വെച്ചാൽ നല്ലതായിരിക്കും. അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ പോസ്റ്റേഴ്സ് ഷൂട്ട് ചെയ്യുന്നത് നമ്മളിപ്പോൾ നോർമലി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അല്ല, കുറച്ച് മുന്നേ ഒരു രണ്ട് വർഷം മുന്നേ ഒക്കെ കണ്ടുകൊണ്ടിരുന്നത് ലൊക്കേഷനിൽ എടുക്കുന്ന സ്റ്റിൽസ് വെച്ചിട്ടാണ് പോസ്റ്റർ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. യൂത്തിന് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ട്രെൻഡിന് വേണ്ടിയിട്ടായിരിക്കും നമ്മളൊന്ന് മാറ്റിയിട്ടുണ്ട്. അതിൽ മുൻകൈ എടുത്ത ആളുകളാണ് അമൽ നീരദും ആഷിഖ് കപൂർ അല്ലെങ്കിൽ സിബി സാറ്, ഇവരൊക്കെ സിബി മലയർ, ഇവരൊക്കെയാണ് ഇതൊരു പുതിയൊരു ട്രെൻഡിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെയാവുമ്പോൾ നമ്മൾ ഇപ്പോഴത്തെ യൂത്ത് അധികം എയിം ചെയ്യുന്ന, അവർക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകൾ മലയാളത്തേക്കാൾ കൂടുതൽ ഹോളിവുഡ് സിനിമകളാണ്, ഹിന്ദി സിനിമകൾ അല്ലെങ്കിൽ തമിഴ് മൂവീസ്, ഇതൊക്കെയാണ് അവരുടെ ഒരു അവരൊരു കാഴ്ചപ്പാട്. ആ സിനിമയുടെ പോസ്റ്റേഴ്സ് അതൊക്കെയാണ് അവർക്ക് ഇഷ്ടം. ഇപ്പോഴും നമ്മൾ ഇപ്പോഴത്തെ ഒരു യൂത്തിൻ്റെ പൾസ് എനിക്കറിയാം. അതറിയുന്നവർക്ക് അത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും അവരെന്താണ് ആവശ്യപ്പെടുന്നത്, അവർ രീതികൾ എന്തൊക്കെയാണ്. അപ്പോൾ ആ ഒരു ട്രെൻഡിനനുസരിച്ച് നീങ്ങണം. ഇപ്പോൾ എല്ലാ ഡയറക്ടേഴ്സും അങ്ങനെ സമ്മതിക്കാറില്ല. ഇപ്പോൾ ഞാൻ റീസെൻ്റ് ആയിട്ട് ഞാൻ ചെയ്ത പോസ്റ്ററാണ് സോൾട്ട് ആൻഡ് പേപ്പർ എന്ന് പറഞ്ഞ സിനിമയുടെ പോസ്റ്റേഴ്സ്. അത് ക്യാരക്ടേഴ്സായിട്ട് ഒരു ബന്ധമില്ലാത്ത പോസ്റ്ററാണ്, എങ്കിൽ കൂടെ ആ സിനിമയ്ക്ക് അതൊരു 99% വിജയ സാധ്യത കണ്ടെത്തിയത് ആദ്യം ഈ പോസ്റ്ററിലൂടെയാണ്. കാരണം ആ പോസ്റ്റർ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു പക്ഷേ ആളുകൾക്ക് അന്ന് തന്നെ പറയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നല്ലൊരു സിനിമയായിരിക്കും, ഭയങ്കര ഡിഫറെൻ്റ് ആണ് അതിൻ്റെ പോസ്റ്റേഴ്സ് തന്നെയാണ്. അപ്പോൾ ഒരു സിനിമയ്ക്ക് പോസ്റ്റേഴ്സിന് തന്നെ നല്ല പ്രാധാന്യമുണ്ട്. കാരണം ആദ്യം ജനങ്ങൾ കാണുന്നത് പോസ്റ്റേഴ്സും മ്യൂസിക്കുമാണ്. അപ്പോൾ ഈ ഈ സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ വിജയത്തിൻ്റെ പ്രധാന ഘടകം ഈ പോസ്റ്റേഴ്സും മ്യൂസിക്കും ആയിരുന്നു. അതിനുശേഷമാണ് ആളുകൾ സിനിമ കാണുന്നത്. അപ്പോൾ പോസ്റ്റേഴ്സ് എൻ്റെ അഭിപ്രായത്തിൽ, അതിപ്പോൾ എനിക്ക് വർക്ക് കിട്ടാൻ വേണ്ടിയിട്ടോ അങ്ങനെയൊന്നുമല്ല ഞാൻ പറഞ്ഞത്, എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഹോളിവുഡ് സിനിമകളിൽ കാണിക്കുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ ഹിന്ദി അല്ലെങ്കിൽ തമിഴ് മൂവിയിലൊക്കെ ഉള്ളതുപോലെ നമ്മളും ഒരു യൂത്തിന് വേണ്ടിയിട്ട് ഇപ്പോഴത്തെ ജനറേഷന് വേണ്ടിയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യേണ്ട ഒരു രീതി അത് പോസ്റ്റർ ഷൂട്ട് ചെയ്യുക എന്നുള്ളതിനാണ്. സിനിമയ്ക്ക് മുന്നേ തന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും. പിന്നെ ഡിസൈനറായിട്ട് നല്ലൊരു ഡിസൈനർ ആണെങ്കിൽ ഡിസൈനറും ഫോട്ടോഗ്രാഫറും കൂടെ ഈ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നതും നല്ലതായിരിക്കാം. ഡയറക്ടറും എല്ലാവരും ഇരുന്നിട്ട് ഇത്, ഞാൻ ഈ ഫോട്ടോഗ്രാഫർ ആയത് തന്നെ ഞാൻ എങ്ങനെയും ആയിപ്പോയതാണ് ഫോട്ടോഗ്രാഫർ. അപ്പോൾ ഇവിടുന്ന് ഇതിൻ്റെ ഒരു മാക്സിമം എനിക്ക് ഞാൻ ഉദ്ദേശിച്ച ലെവലിനേക്കാളും അപ്പുറത്ത് ഞാൻ ഫോട്ടോഗ്രാഫിലെത്തി. ഞാൻ ഇത്രയൊന്നും പൊസിഷനിൽ എത്തുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല പേഴ്സണലി. അപ്പോൾ അതിനേക്കാളും മുകളിൽ എത്താൻ പറ്റും. അപ്പോൾ എൻ്റെ അടുത്ത ഗെയിം എന്ന് പറഞ്ഞാൽ എനിക്ക് സിനിമ ഡയറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. എനിക്കങ്ങനെ ആരെയും ഞാൻ അസോസിയേറ്റ് ചെയ്തിട്ടോ അസിസ്റ്റ് ചെയ്തിട്ടോ പരിചയമില്ല സിനിമയിൽ. എല്ലാ താരങ്ങളെയും എല്ലാ ഡയറക്ടേഴ്സിനെയും എല്ലാ സിനിമയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ടെക്നീഷ്യൻസിനെയും എനിക്ക് പരിചയമുണ്ട് എന്നല്ലാതെ. പക്ഷേ ഞാനൊരു ഒരു ഞാൻ വർക്ക് ചെയ്ത സമയങ്ങളിലെല്ലാം ഒരു ഒരു 6-7 വർഷത്തോളം ഞാൻ സിനിമ ലൊക്കേഷനിൽ സ്ഥിരമായിട്ടുണ്ടായിരുന്ന ആളാണ്. മാഗസിൻസിന് വേണ്ടി ഷൂട്ട് ചെയ്യുക, അപ്പോഴും ഞാൻ നിൽക്കുന്നത് എപ്പോഴും ഡയറക്ടറെ പുറകിലായിരിക്കാം അല്ലെങ്കിൽ ക്യാമറമാൻ്റെ പുറകിലായിരിക്കാം. അവരെന്തൊക്കെ ചെയ്യുന്നതെന്ന് ഞാൻ കണ്ടു പഠിച്ചിട്ടുണ്ട്. അതാണ് എൻ്റെ എക്സ്പീരിയൻസ്. പിന്നെ ഞാൻ ഫസ്റ്റ് ടൈം ഡയറക്റ്റ് ചെയ്ത് ക്യാമറ ചെയ്ത ഒരു ആൽബമാണ്, ഒരു സോങ്ങേ ഞാൻ ഡയറക്റ്റ് ചെയ്തുള്ളൂ. അത് ക്യാമറ ചെയ്ത് ഞാനായിരുന്നു. അത് ഭാമയാണ്, ആക്ട്രസ് ഭാമയാണ് പാട്ട് പാടിയത്. സലാഹുദ്ദീൻ പ്രൊഡ്യൂസ് ചെയ്ത ഒരു ആൽബമാണ്. അതിൽ മായാമാധവ് എന്നാണ് ആൽബത്തിൻ്റെ പേര്. അതിനാണ് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ് എനിക്ക് കിട്ടിയത്. നാഷണൽ റെക്കോർഡ് കിട്ടിയ ഇന്ത്യയിലെ ഒരു ആദ്യത്തെ ആൽബമാണ്. സ്റ്റിൽ ക്യാമറയിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ചെയ്ത വീഡിയോ ആൽബം എന്നുള്ള ക്രെഡിറ്റ് അതിലുണ്ട്. അതിനുശേഷം ഞാൻ ക്യാമറ ചെയ്തതാണ് വാത്മീകം എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിം. അതിൽ 12 മിനിറ്റ് ഉറുമ്പാണ് അതിൽ നായകൻ. അത് അനിമേഷൻ ഇല്ലാതെ ഉറുമ്പിനെ കൊണ്ടാണ് അതിൽ ഞാൻ അഭിനയിപ്പിച്ചിരിക്കുന്നത്. ഞാൻ ഡയറക്ടർ ശിവപ്രസാദ് എന്ന് പറഞ്ഞ ആളാണ്.
ഇത് രണ്ടുമാണ് എൻ്റെ എക്സ്പീരിയൻസ്. ഈ രണ്ടും ഞാൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ സിനിമയായാലും ഇപ്പോൾ എനിക്ക് ഞാൻ കഥ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ കഥ എഴുതുന്ന ശരിക്കും മോഹൻലാലിനെ കണ്ടിട്ടോ മമ്മൂട്ടിനെ കണ്ടിട്ടോ അല്ല, എൻ്റെ കഥയ്ക്ക് അവരാവശ്യമുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോവുക എന്നുള്ള റൂട്ട് മാത്രമേ എനിക്കുള്ളൂ. അല്ലെങ്കിൽ മോഹൻലാലിനും പരിചയമുണ്ട്, അതുകൊണ്ട് പുള്ളിക്ക് വേണ്ടി ഒരു കഥ എഴുതാം, അല്ലെങ്കിൽ മമ്മൂട്ടീനും പരിചയമുണ്ട് അദ്ദേഹത്തിന് വേണ്ടി ഒരു കഥ എഴുതാം. അങ്ങനെ ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. എൻ്റെ കഥയിൽ ആക്റ്റായ അവരാണെങ്കിൽ അവരോട് പോയി സംസാരിക്കുക, അവർ സമ്മതിക്കുകയാണെങ്കിൽ അഭിനയിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യുന്ന സിനിമ ഒരു ചെറിയ സിനിമയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്, അത് ഒന്നും പറയാൻ മാത്രമായിട്ടില്ല.